നിർമ്മല മീഡിയ പ്രേക്ഷകർക്ക് ദുഃഖവെള്ളിയുടെ ആധ്യാത്മികതയും പ്രാർത്ഥനയും ആദ്യമായി ആശംസിക്കുന്നു. ഞാൻ വൈദികനായിരിക്കുന്ന മധ്യപ്രദേശ് മിഷനിലുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ദയാഭായ് എന്നാണ് അവളുടെ പേര്. ജീവിത രീതി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും വേഷവിധാനങ്ങൾ കൊണ്ടുമൊക്കെ മധ്യപ്രദേശിലുള്ള ഒരു ഗ്രാമവനിതയെപ്പോലെ, ഒരു ആദിവാസി സ്ത്രീയെപ്പോലെ തന്നെ പൂർണ്ണമായിട്ട് രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം വരുത്തി ദയാഭായ് ആദ്യമായി തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ അപ്പൻ ഉമ്മറത്തിരുന്ന് ചോദിച്ചു, മോളെ ഇത്രയും വേണമായിരുന്നു എന്ന്. അവൾ ഇരുട്ട് കണ്ണീര് തൻ്റെ കണ്ണിൽ നിന്ന് ഒഴുക്കിക്കൊണ്ട് അപ്പന് നേരെ ചെന്ന് അപ്പനെ കെട്ടിപ്പുണർന്നുകൊണ്ട് വലിയ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ ഭവനത്തിൻ്റെ ഉമ്മറത്ത് തൂക്കിയിട്ടിരിക്കുന്ന കുരിശ് രൂപത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പ ഇത്രയും വേണമായിരുന്നു എന്ന്. ഏറ്റവും പാപികളും ബലഹീനരുമായ നമുക്കു വേണ്ടി ഇതുപോലെ കുരിശിൽ തൂങ്ങി ഒരു കള്ളനെ പോലെ, ഒരു മഹാപാപിയെ പോലെ തൂങ്ങി മരിച്ച ക്രിസ്തു നമുക്ക് മുന്നിൽ മാതൃകയാകുകയാണ്. അവന് എനിക്കും നിനക്കും വേണ്ടി ഇപ്രകാരം ചെയ്യുവാൻ പറ്റിയെങ്കിൽ അവന് വേണ്ടി ഒരിത്തിരി സഹനം, ഒരിത്തിരി കഷ്ടപ്പാട്, ഒരിത്തിരി ദുരിതം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് ദയാഭായ് അവളുടെ അപ്പനോട് ചോദിച്ചത്. സ്നേഹമുള്ളവരെ, സഹനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണെന്ന് ഈ ദുഃഖവെള്ളിയിൽ നമുക്ക് ധ്യാനിച്ചെടുക്കാം. ആർത്തർ അഷേ എന്നു പേരുള്ള മഹാനായ ഒരു ടെന്നീസ് കളിക്കാരനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 1983 വിംബിൾഡൺ ഓപ്പൺ കിരീടവും US ഓപ്പൺ കിരീടവും ചൂടിക്കൊണ്ട് അദ്ദേഹം ലോക 1 ടെന്നീസ് കളിക്കാരനായി മാറി. ലോകം മുഴുവൻ അദ്ദേഹത്തെ പ്രശംസിച്ചു. എല്ലാവർക്കും കീർത്തി പാത്രമായി അദ്ദേഹം മാറി. ഏകദേശം 1 പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട ചില അസ്വാസ്ഥ്യങ്ങൾ നിമിത്തം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നു. ആ ശസ്ത്രക്രിയയിൽ HIV രോഗബാധിതമായ രക്തം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം എയ്ഡ്സ് രോഗബാധിതനായി തൻ്റെ മരണക്കിടക്കയിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് അവനിങ്ങനെ കിടക്കുകയാണ്. വളരെയധികം ആരാധകർ അദ്ദേഹത്തെ സന്ദർശിക്കുവാനും ആശ്വാസവാക്കുകൾ പറയുവാനും കടന്നു വന്നു. അവരിൽ ഒരാൾ ആർത്തർ അഷേയോട് പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കാം ഇത്രയും മഹാനായ നിങ്ങൾക്ക് ഈ ഒരു ഗതി വന്നത്? ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും നീചമായ ഒരു രോഗത്തിന് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന്? ആർത്തർ അഷേ ആരാധകനോട് ഇപ്രകാരം പറഞ്ഞു, സഹോദര, 1 400,000 കുട്ടികൾ ടെന്നീസ് കളിക്കുവാനായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരിൽ നിന്ന് വെറും 40,000 കുട്ടികൾ മാത്രമേ ടെന്നീസ് പഠിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നുള്ളൂ. അവരിൽ നിന്ന് വെറും 4,000 കുട്ടികൾ മാത്രമേ ടെന്നീസ് കളി പഠിക്കുന്നുള്ളൂ. അവരിൽ നിന്ന് വെറും 400 കുട്ടികൾ മാത്രമാണ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് കടന്നു ചെല്ലാറുള്ളൂ. അവരിൽ നിന്ന് വെറും 40 മാത്രമാണ് വിംബിൾഡൺ ഓപ്പൺ, US ഓപ്പൺ തുടങ്ങിയ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾക്കായിട്ട് മത്സരിക്കുക. അവരിൽ നിന്ന് വെറും ഒരാൾ മാത്രം വിജയിയാകുന്നു. സഹോദര, കഴിഞ്ഞ വർഷം വിംബിൾഡൺ ഓപ്പണും US ഓപ്പണും ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ചൂടിക്കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നാമനായി എല്ലാവരുടെയും പ്രശംസയ്ക്ക് പ്രീതി പാത്രമായി ഞാൻ തീർന്നപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, എന്തിനാണ് ഇത്രയും വലിയ പ്രശസ്തിക്ക്, ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾക്ക് നീ എന്നെ തിരഞ്ഞെടുത്തതെന്ന്? അങ്ങനെയെങ്കിൽ ഈ വേദനയുടെ നിമിഷങ്ങൾ, ഈ കുരിശിൻ്റെ നിമിഷങ്ങളിൽ, ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ എന്തിനാണ് ദൈവമേ എന്നെ നീ ഇതിനായി തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുവാനായിട്ട് എനിക്ക് യാതൊരു അവകാശവുമില്ല എന്ന്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും വേദനയുടെയും അവസരങ്ങളിൽ പലപ്പോഴും കർത്താവിനെ തള്ളി പറയുകയും പരാതികളും പരിഭവങ്ങളുമായി മുന്നേറുകയല്ലേ നാം ഓരോരുത്തരും ചെയ്യുക? ഇന്ന് ഈ ദുഃഖവെള്ളിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സഹനങ്ങളോട് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം നമുക്ക് ഏറ്റെടുക്കാം. ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ചു. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി മുറിവേറ്റു. എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ തൂങ്ങി ഒരു പാപിയെപ്പോലെ മരിച്ചു. അങ്ങനെയെങ്കിൽ അവനു വേണ്ടി എൻ്റെ ജീവിതത്തിലെ ചെറിയ സഹ